നമസ്കാരം ഞാൻ ഡോക്ടർ ദേവിരാജ് ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ് പ്രാണ ഓട്ടിസം ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ഡയറക്ടറുമാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കുട്ടികളുടെ കൗമാര കാലഘട്ടത്തെ കുറിച്ചാണ് കൗമാര കാലഘട്ടത്തിൽ കുട്ടികൾക്കുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചും ഈ മാറ്റങ്ങളോട് മാതാപിതാക്കൾ പ്രതികരിക്കുന്ന രീതികളെ കുറിച്ചും ഒക്കെയായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം കൗമാരം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു കാലഘട്ടമാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുന്ന അതിനെല്ലാം ഉപരി ജീവിതത്തിലെ ഏറ്റവും വലിയ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു കാലഘട്ടമാണ് കൗമാരം നമുക്കറിയാം ഇപ്പോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് കൗമാരം എന്ന് വിളിക്കുന്നത് ഈ കൗമാര കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരിയഡ് ആണ് ബാല്യത്തിനും യൗവനത്തിനും ഇടയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ പീരിയഡ് ഒരു ബ്രിഡ്ജ് എന്ന് തന്നെ നമുക്ക് പറയാം രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ് ഒരു സ്ഥലം ബാല്യമാണെങ്കിൽ അടുത്ത സ്ഥലം യൗവനമാണ് ബാല്യവും യൗവനവും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്ര വലിയ ഒരു ഡിഫറൻസ് ആണ് ഇവയ്ക്കിടയിലുള്ളത് ഈ ഒരു ഡിഫറൻസ് ആ ഒരു ഗ്യാപ്പ് നികത്തുന്നതിന് ഒരു കാലഘട്ടം ആവശ്യമാണ് ആ കാലഘട്ടത്തെയാണല്ലോ നമ്മൾ കൗമാരം എന്ന് വിളിക്കുന്നത് അങ്ങനെയെങ്കിൽ എന്താണ് ഈ കൗമാരത്തിൽ കുട്ടികൾക്ക് ഘട്ടം ഘട്ടമായി സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം പ്രധാനമായും കൗമാര കാലഘട്ടത്തിൽ ഏഴ് തലങ്ങളിലാണ് കുട്ടികൾക്ക് മാറ്റമുണ്ടാകുന്നത് നമ്മൾ പൊതുവേ ശാരീരികം മാനസികം വൈകാരികം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ വളരെ കറക്റ്റായിട്ടൊന്ന് എടുത്തു കഴിഞ്ഞാൽ ഏഴ് തലങ്ങളിലാണ് കുട്ടികൾക്ക് മാറ്റമുണ്ടാകുന്നത് ഒന്ന് നമ്മളെല്ലാവരും കാണുന്ന പ്രകടമായ മാറ്റം ശാരീരികമായ മാറ്റം തന്നെ രണ്ട് ബൗദ്ധികമായ മാറ്റം ബുദ്ധിപരമായ ഒരു മാറ്റം ഉണ്ടാകുന്നു മൂന്ന് വൈകാരികമായ ഒരു മാറ്റം ഉണ്ടാകുന്നു നാല് ലൈംഗികപരമായ മാറ്റം ഉണ്ടാകുന്നു അഞ്ച് സാമൂഹികപരമായ മാറ്റം ഉണ്ടാകുന്നു ആറ് ആത്മീയപരമായ മാറ്റം ഉണ്ടാകുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആത്മീയപരമായ മാറ്റം കൂടി ഉണ്ടാകുന്നു ഏറ്റവും അവസാനമായിട്ടുണ്ടാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സദാചാരപരമായ ഒരു മാറ്റമാണ് ഇങ്ങനെ ഏഴ് തരത്തിലുള്ള മാറ്റങ്ങളാണ് ഏഴ് തലങ്ങളിലുള്ള മാറ്റങ്ങളാണ് ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളിലേക്ക് സംഭവിക്കുന്നത് നമ്മളൊന്ന് ചിന്തിച്ചാൽ ഈ ഏഴ് തലങ്ങളിൽ മാറ്റമുണ്ടാകുമെന്ന് ഒരു കുട്ടിയും മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ ഒരു മാതാപിതാക്കളും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം കുട്ടികളൊക്കെ ഈ ഏഴ് തലങ്ങളിലുള്ള മാറ്റങ്ങളിലേക്ക് പെട്ടെന്ന് ബാല്യത്തിൽ നിന്നും കാലെടുത്ത് വയ്ക്കുമ്പോൾ അവരൊട്ടും പ്രിപ്പയർഡ് അല്ല എന്നുള്ളതാണ് സത്യം അതല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മുടെ കുട്ടികൾക്കുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് മാതാപിതാക്കൾ ഈ കുട്ടികളെ ഇതിനനുസരിച്ച് ഈ മാറ്റത്തെ എങ്ങനെ നേരിടണം എന്നുള്ള നിലയിൽ ഈ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി പര്യാപ്തതയിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതും വാസ്തവമാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ വരുന്നതെന്ന് തിരിച്ചറിയാത്ത കുട്ടി ഓരോ തലങ്ങളിലും ആ പ്രായത്തിൽ അവന് തോന്നുന്ന ആ മാറ്റത്തിനനുസരിച്ച് മാറ്റം തിരിച്ചറിയാതെ അവന് തോന്നുന്ന രീതിയിൽ അവൻ പ്രതികരിച്ചു പോകുന്നു എന്നാൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഇതുപോലെ ഒരു കാലം ഉണ്ടായിരുന്നുവെന്നും നമുക്കും ഇതുപോലെ മാറ്റം ഉണ്ടായിരുന്നു എന്നുള്ളതും മറന്നിട്ട് ഈ ഏരിയകളിലൊക്കെ ഉണ്ടാവുന്ന മാറ്റത്തെ വളരെ കുറ്റപ്പെടുത്തലോടുകൂടിയും എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല എന്നുള്ള നിലയിലും ഒക്കെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ എന്താണ് തങ്ങൾക്ക് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാത്ത ഈ കുഞ്ഞുങ്ങളോട് ഏറ്റവും വലിയ ഉത്തരവാദിത്തം കാണിക്കേണ്ടവർ പോലും അവരെ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അവരെ തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് കൊണ്ടു ചെല്ലുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം